ജീവിതം വളരെ ചുരുങ്ങിയതാണ്. അത് മധുരമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എക്കാലത്തെയും തണുപ്പുള്ള ശൈത്യകാലമായിരുന്നു അത്. കൊടും തണുപ്പ് കാരണം നിരവധി മൃഗങ്ങൾ ചത്തൊടുങ്ങി. കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കിയ ഒരു കൂട്ടം മുള്ളം പന്നികൾ തണുപ്പകറ്റുവാനായി കൂടിയിരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ സ്വയം പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരൊരു കാര്യം ശ്രദ്ധിച്ചു. ഓരോരുത്തരുടെയും മുള്ളുകൾ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടാളികളെ വളരെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇത് കാരണം അവർ അകന്നു കഴിയുവാനായി തീരുമാനമെടുത്തു. എന്നാൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവർ ഓരോരുത്തരും തണുത്തു മരവിച്ച് മരിക്കുവാനായി തുടങ്ങി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഒന്നുകിൽ കൂട്ടാളികളുടെ മുള്ളുകൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വന്തം ജീവനെ വെടിയുക. അവർ വിവേകപൂർവ്വം ഒന്നിച്ചു കൂടിയിരിക്കുവാനായി തീരുമാനമെടുത്തു. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ചൂട് സ്വീകരിക്കുന്നതിനായി മുള്ളുകൾ മൂലമുണ്ടാകുന്ന ചെറിയ മുറിവുകളുമായി ജീവിക്കുവാൻ അവർ പഠിച്ചു. അങ്ങനെ ആ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം അവർ നിഷ്പ്രയാസം അതിജീവിച്ചു. പ്രിയപ്പെട്ടവരെ, തികഞ്ഞ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതല്ല മികച്ച ജീവിതം, മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരുടെ അപൂർണതകൾക്കൊപ്പം ജീവിക്കുവാൻ പഠിക്കുകയും അവരുടെ നല്ല ഗുണങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. നിലച്ചുപോയ ഘടികാരം പോലും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം യഥാർത്ഥ സമയം കാണിക്കുന്നു. ഈ നോമ്പുകാലത്തിൽ നമുക്കും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും മറന്ന് അവരുടെ ഗുണങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.